ഹലോ, ഓണിയൻ റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടലപ്പൊടി, അരിപ്പൊടി, ഇത് എല്ലാം കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു നാല് വലിയ വലിയുള്ളി എടുത്തിട്ട് അത് റിങ് പോലെ കട്ട് ചെയ്തിട്ട്, കുറേ വേസ്റ്റ് ഉണ്ടാവും ഓണിയൻ, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം അതെന്താ ചെയ്യാന്ന്. എന്നിട്ട് നമ്മൾ ഈ കോട്ടിങ് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് എണ്ണയിൽ, ഒരു ഷാലോ ഫ്രൈ അല്ല എന്നാൽ ഡീപ്പ് ഫ്രൈ പോലെ, അത്രയും എണ്ണ ആവശ്യമുള്ളൂ. ഈ എണ്ണ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം വറുത്ത് എടുക്കാം. നമ്മുടെ ഒരു പക്വട, എന്താ പറയുക, ഉള്ളിവടേൻ്റെ ഒക്കെ സ്വാദാണ്, എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. കുട്ടിയൊക്കെ ഒരുപാട് കഴിക്കാൻ തോന്നും. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതേ നമുക്ക് ഓർമ്മയുണ്ടാവും, അതങ്ങനെ തീർന്നുകൊണ്ട് നിൽക്കും. ചൂടായി കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് കഴിക്കാം. ഇതിൽ നമുക്ക് ഓരോ രീതിയിൽ കണ്ടോ, ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ രീതിയിൽ, അവനൊരു കണ്ണടയുടെ രീതിയിലൊക്കെ അത് വന്നിട്ട് അവരതുകൊണ്ട് കളിക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ച് വാങ്ങിക്കഴിക്കുന്ന സാധനമാണിത്, എപ്പോഴും ഇഷ്ടമാണ്. ഞാനത് വീഡിയോ എടുക്കുമ്പോഴേക്കും അവരത് പകുതി കാലിയാക്കിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർ ആർക്കും ഷെയർ ചെയ്യാറില്ല, പക്ഷേ എനിക്കെന്തോ അറിയില്ല, രണ്ടുപേരും എനിക്ക് തന്നു. ഞാൻ ടേസ്റ്റ് നോക്കി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വന്ന ഓണിയൻ ഞാൻ ചെയ്യുന്നത് മുട്ട റോസ്റ്റൊക്കെ ആക്കില്ല, അങ്ങനെ ആക്കുക. ചപ്പാത്തിക്ക് അന്ന് നമ്മൾ കറി വെക്കാണ്ട് ഇങ്ങനെ മുട്ട റോസ്റ്റാക്കി, അപ്പോൾ നമുക്ക് ഈ വേസ്റ്റേജ് ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് മുട്ട റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു അടുക്കള വളരെയധികം വൃത്തികേടാവില്ല, അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ക്ലീനായൊരു സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.